ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലഇലാഹ ഇല്ലല്ലാഹ് കുളിരുള്ളൊരാശ്വാസം ലഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലഇലാഹ ഇല്ലല്ലാഹ് കുളിരുള്ളൊരാശ്വാസം ലഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലഇലാഹ ഇല്ലല്ലാഹ് ഓർക്കാൻ മറക്കല്ലേ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل مدعاة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأطيعوا الله ورسوله ولا تنازعوا
فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ടു തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു ജീവിതം നയിച്ച നാളെ സന്തോഷപൂർവ്വം പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം ഏറെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുബൈയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷമുണ്ട് എന്ന് നമുക്കറിയാം. ലോകമഹാരാജ്യങ്ങളോട് മത്സരിച്ച് എക്സ്പോ ദുബൈ സ്വന്തമാക്കിയത് ഈ ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ, അതോടൊപ്പം സന്തോഷിക്കാൻ സ്വദേശികളെന്നോ വിദേശികളെന്നോ വ്യത്യാസമില്ലാതെ ആ ആഹ്ലാദത്തിലും അവരുടെ സന്തോഷത്തിലും പങ്കുകൊള്ളുവാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരുപാട് നാവാണ്, 100 നാവാണ് നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ പോയാൽ പലരോടും വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഒരുപാട് ഒരുപാട് പറയാനുണ്ടാവും നമുക്കെല്ലാവർക്കും. ശരിയായ കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ നൽകിയ ഒരു രാജ്യമാണ് ഇത് എന്നും, അത്തരമൊരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി വിശദീകരിക്കാതെ തന്നെ കണ്ടും കേട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ചുറ്റുപാടും നോക്കിയാൽ പുരോഗതിയുടെ ഒരുപാട് ഒരുപാട് കേന്ദ്രങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങളായി എല്ലാവർക്കും അവരുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രൂപത്തിലാണ് ഇവിടുത്തെ നിയമങ്ങൾ എന്ന് നമുക്കറിയാം. തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ മനുഷ്യന്മാർക്ക് മതം പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഈ രാജ്യത്തെ ഗവൺമെന്റും മതകാര്യ മന്ത്രാലയവും അതിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. കൃത്യമായി പള്ളിയിൽ പോകാൻ തൊട്ടടുത്തായി അതിനടുത്തായി ഒക്കെ ഒരുപാട് ഒരുപാട് പള്ളികൾ ഇവിടുത്തെ ഭരണാധികാരികൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദീനി സ്ഥാപനങ്ങളും തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനങ്ങൾ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാൻ അത് ആണെന്നോ പെണ്ണെന്നോ ചെറിയ മക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മതം പഠിക്കാനും ഖുർആൻ പഠിക്കാനുമുള്ള അവസരങ്ങൾ ഈ രാജ്യത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റും മതകാര്യ മന്ത്രാലയവും കൂടി നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ നിരോധികളുടെയും മുക്കുമൂലകൾ പരിശോധിച്ചാൽ വൈജ്ഞാനിക കേന്ദ്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ അതാണ് തീർച്ചയായും ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളുടെ ഉദാഹരണങ്ങളായി നമുക്ക് എടുത്തു കാണിക്കുവാനുള്ളത്. തീർച്ചയായും നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇത്തരം ഒരു അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് വേണ്ട എല്ലാ സുരക്ഷയും നമുക്ക് വേണ്ട ജോലിയും നമുക്ക് വേണ്ട മറ്റെല്ലാ കാര്യങ്ങളും ഈ രാജ്യവും ഈ രാജ്യത്തെ ഭരണാധികാരികളും നമുക്ക് നൽകുമ്പോൾ
ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ ചുറ്റുപാടിലുമുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കാണുമ്പോ, തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് സാംസ്കാരിക കേന്ദ്രങ്ങൾ കാണുമ്പോ, തീർച്ചയായും അതിന്റെ പിന്നിൽ ഓർക്കേണ്ട, അതിന്റെ പിന്നിൽ സ്മരിക്കേണ്ട ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകിച്ച് പ്രവാസികളെന്ന നിരക്ക് നാം മനസ്സിലാക്കണം. അത് മറ്റാരുമല്ല, നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന അശേഖ് സായിദ് ബിനു സുൽത്താൻ അൽ-റഹിയാൻ റഹ്മഹുല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുആ മൂലം എല്ലാ പ്രയാസങ്ങളും നീക്കി അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ കുറച്ച് മുൻപോട്ടുള്ള ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. പരസ്പര സഹകരണത്തിലായിരുന്ന, അത്ര കണ്ട് സ്നേഹത്തിലായിരുന്ന ഏഴ് നാട്ടുരാജ്യങ്ങൾ, ആ മഹാനായ മനുഷ്യൻ വിചാരിച്ചു പോയി ഈ ഏഴ് നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ചാൽ, ഈ ഏഴ് നാട്ടുരാജ്യങ്ങൾ ഐക്യത്തിലായാൽ ഇവിടെ ഒരു നന്മയുടെ വലിയ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിക്കാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ അവിടെ മുതൽ ഒരുപാട് പണിയെടുക്കുകയും അധ്വാനിക്കുകയും കഠിനമായി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇന്നിതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ 42-ാമത്തെ വർഷത്തിന്റെ ആഘോഷത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മയിലേക്ക് നടന്നെടുക്കുകയാണ് ഈ രാജ്യം. അഥവാ 1971 December 2 UAE എന്ന കൂട്ടായ്മ നിലവിൽ വന്നത്. ഈ ഒരു കൂട്ടായ്മയ്ക്ക് ശേഷം ഈ രാജ്യത്തുണ്ടായ പുരോഗതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പുരോഗതികൾ, വൈജ്ഞാനിക രംഗമായാലും സാമ്പത്തിക മേഖലയായാലും കച്ചവട രംഗത്തായാലും തുടങ്ങി ഒരുപാട് പുരോഗതികൾ വിവരിക്കാൻ കഴിയാത്ത വിധം നാമെല്ലാം കണ്ടും കേട്ടും ഓരോ ദിവസം എന്ന പോലെ എല്ലാ രൂപത്തിലും വളർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. നാം മനസ്സിലാക്കണം, ആഗോളതലത്തിൽ തന്നെ വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ആ രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ UAE എന്ന രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 200 വരുന്ന രാജ്യക്കാർ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ജോലിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെയുള്ള സുരക്ഷയും അവർക്കൊക്കെയുള്ള ജോലിയും അവർക്കൊക്കെയുള്ള മറ്റുള്ള സൗകര്യങ്ങളുമൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യം, പ്രത്യേകിച്ച് പ്രവാസികളെന്ന നിരക്ക് വിദേശികളെന്ന നിരക്ക് ഈ ചരിത്രം നമ്മൾ അറിയണം. ഈ യാഥാർത്ഥ്യം, ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പ്രത്യേകിച്ച് വിദേശികളെന്ന നിലക്ക് നമ്മുടെ ദുആകളിൽ ആത്മാർത്ഥമായി ഈ രാജ്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടിയും നാം ദുആ ചെയ്യണം. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപാട് ഭൗതിക സുഖ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇത്രത്തോളം നമ്മൾ കഴിഞ്ഞ ഹുദ്ബയിൽ കേട്ടതുപോലെ നമ്മുടെ വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടെങ്കിൽ, തീ കത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ നിയമങ്ങളും ഈ രാജ്യത്തെ നിബന്ധനകളും അനുസരിച്ചുകൊണ്ട് കൃത്യമായി ജീവിക്കുവാനും ക്ഷമിച്ചും സഹിച്ചും മുന്നേറുവാനും എല്ലാ രൂപത്തിലും ഈ രാജ്യത്തിന്റെ നേതാക്കളെ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ അനുസരിച്ചുകൊണ്ട് മുന്നേറാനും കടപ്പെട്ടവരാണ് വിശ്വാസികളെ, പ്രവാസികളെ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ എന്ന് നാം തിരിച്ചറിയണം, നാം ദുആ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതം ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ 53-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാസ ജീവിതം ആരംഭിച്ചു. അവിടെ ചെന്ന ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ഫീ മുദ്ദി വസ്വാഇ മദീന, അല്ലാഹുവേ ഈ മദീനയിലെ സ്വാഇലും മുദ്ദിലും നിന്റെ ബർക്കത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. നാമും ദുആ ചെയ്യണം, അല്ലാഹുവേ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും ആ രൂപത്തിൽ നല്ല ഭരണം കാഴ്ചവെക്കുവാനുമുള്ള തോഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ രാജ്യത്തിന് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി നാഥാ, നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ.
सहोद नाम मनस प्रधानपेट उयर्चे वार्च प्रधानपेट ईक्यूटायम कृत्य मनसम इस्लाम मनुष्य आवश्यप अब परस्पर पोरिका पा भिन्द मेरान इस्लाम आवश्यप केवल महान प्रवाचक विश्वास परस्पर शक्त
പരസ്പരം ശക്തിയായി നിലകൊള്ളേണ്ടവരാ. ഇപ്പൊ നിങ്ങൾ റസൂലുള്ളാഹി സ്വന്തമാകു അലൈഹി വസല്ലമ ഈ വിഷയം പറയുമ്പോ വിശ്വാസികൾ പരസ്പരം കെട്ടിടം പോലെ ചേർന്ന് നിൽക്കേണ്ടവരാണെന്ന് പറയുമ്പോ ആ കാര്യം പറയുമ്പോ റസൂലുള്ളാഹി സ്വന്തമാകു അലൈഹി വസല്ലം തന്റെ രണ്ട് വിരലുകളതായി ഒട്ടിപ്പിടിക്കുകയാണ്. ഇതുപോലെ ചേർന്ന് നിൽക്കേണ്ടവരാ വിശ്വാസികൾ, പരസ്പരം പോരടിക്കേണ്ടവരല്ല വിശ്വാസികൾ, പരസ്പരം ഭിന്നിച്ചു പോകേണ്ടവരല്ല വിശ്വാസികൾ, മറിച്ച് വിശ്വാസി സമൂഹമേ നിങ്ങൾ ഒന്നിക്കേണ്ടവരാ, ഒന്നിച്ചു നിൽക്കേണ്ടവരാ. ഏതുപോലെ ഈ രണ്ട് വിരലുകൾ ഞാൻ ഏതുപോലെ ചേർത്ത് പിടിച്ചുവോ അതുപോലെ ചേർത്ത് നിൽക്കണമെന്ന് മാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ റസൂലുള്ള പഠിപ്പിച്ചത്, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ജമാഅത്തായി വരുമ്പോ അവിടെ റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ സ്വപ്പുകൾ നേരെയാക്കണം, സ്വപ്പുകൾ നിങ്ങൾ ശരിയാക്കണം, വിടവുണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ സ്വപ്പ് ശരിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സ്വപ്പിൽ വിടവുണ്ടായി തീർന്നാൽ നിങ്ങൾ ഭിന്നിച്ചു പോകും. നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭിന്നിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ ആ മനസ്സുകൾ തമ്മിൽ അകന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, സ്വപ്പിലടുത്ത് നിൽക്കുമ്പോ അതേ തന്റെ തൊട്ടടുത്ത് നിന്നല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നവരുണ്ടല്ലോ, അതേ പടച്ച റബ്ബിന്റെ ആ പടച്ച റബ്ബിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന സുജൂദിന്റെ രംഗമുണ്ടല്ലോ, അതേ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാ കർമ്മമായ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ, ആ നമസ്കാരം നിർവഹിക്കുമ്പോ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോ അവിടെ പരസ്പരം കൈമാറുന്നത് പരസ്പരം മാനസികമായ ഐക്യമാണ്. വല്ലാത്തൊരു ഐക്യമായിരിക്കണം തോന്നാറുണ്ടോ നമുക്ക്? തൊട്ടടുത്ത് നിൽക്കുന്ന വിശ്വാസിയോട് ചേർന്ന് നിൽക്കുമ്പോ, അവന്റെ കാലിനോട് ചേർത്ത് വെക്കുമ്പോ, അവന്റെ തോളിനോട് ചേർത്ത് വെക്കുമ്പോ നമുക്കിടയിൽ ഒരു മാനസികമായ ഐക്യം കടന്നു വരുന്നില്ല എങ്കിൽ, ആ തൊട്ടടുത്ത് നിൽക്കുന്നവനോട് ഒരു സ്നേഹം നമുക്കിടയിൽ കടന്നു വരുന്നില്ല എങ്കിൽ, മുസ്ലിമേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ മനസ്സുകൾ ഭിന്നിച്ചു പോവുകയാണ്, പരസ്പരം ഐക്യത്തിലാവുകയാണ്, അകന്നു പോവുകയാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ള പഠിപ്പിച്ചത്, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവണം. ആ സ്നേഹമുണ്ടാവാനുള്ള ഒരു കാരണവും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്യണം. സലാം പറയുമ്പോ പരസ്പരം കേവലം അതര വ്യായാമമായി മാറിയാൽ പോരാ, മറിച്ച് സലാം പറയുമ്പോൾ മനസ്സിൽ നിന്ന് വരണം, അത് മുഖത്ത് പ്രകടമാകണം. കാരണം എന്താ? സലാം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ പടച്ച റബ്ബിനോടുള്ള ദുആയാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, എന്റെ സഹോദരനുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, വാപ്പയുണ്ടല്ലോ, പടച്ച റബ്ബേ അവർക്ക് സമാധാനം നൽകണേ. വല്ലാത്തൊരു ദുആയാണ് സലാം. ആരോടുള്ള ദുആ? അത് പടച്ച റബ്ബിനോടുള്ള ദുആ. ആ ദുആ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ മനസ്സ് ശുദ്ധമല്ല എങ്കിൽ ആ ദുആ ചെയ്തതിന്റെ പേരിൽ, സലാം പറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ മറുപടി പറയേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സദക്കയാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം തിരിച്ചറിയണം സഹോദരങ്ങളെ, തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും, എതിർപ്പും അതേപോലെ തന്നെ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകും. സ്വാഭാവിക മനുഷ്യരാണ്, പക്ഷേ അത് സൂക്ഷിക്കണം, പരിധി വിടാൻ പാടില്ല. ഭിന്നിപ്പുകളും എതിർപ്പുകളും അതേപോലെയുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സൂക്ഷിക്കണമെന്നാ. കാരണം എന്താണെന്നറിയോ? അത് സമൂഹത്തെ അകറ്റും, കുടുംബ ബന്ധങ്ങൾ തകർക്കും, അതേപോലെ തന്നെ വിഘടിതമായി പോകും. ഒരു സംഘമായി പോകുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കടന്നു വന്നാൽ ആ സംഘം തകർന്നു പോകും, ആ സംഘം ദുർബലമായി പോകും, ആ സംഘത്തിന്റെ കാറ്റു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുക. ഇപ്പൊ നിങ്ങൾ ഐക്യത്തിലാകുമ്പോ നിങ്ങൾ എത്ര ഉന്നതി ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താനും എന്ത് തന്നെ ഉയരങ്ങൾ കീഴ്പ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റു പോകുമെന്ന അല്ലാഹുവിന്റെ വാചകം. പടച്ചറപ്പ് പറഞ്ഞു, അല്ലാഹ് പറയാ, ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വാചകം, അതേ നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണേ. വലാ തനാസഊ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല.
നിങ്ങളെ ചേരിഞ്ഞു പോകാൻ പാടില്ല വിശ്വാസികളെ. അങ്ങനെ ഉണ്ടായാൽ അള്ളാന്റെ വാചകമാ, അതേ നിങ്ങളെ ജീവിച്ചാൽ നിങ്ങളുടെ കാറ്റുപോകും, നിങ്ങൾ ദുർബലമായി പോകും. അതുകൊണ്ട് അതേ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഭിന്നിക്കല്ല നിങ്ങൾ, നിങ്ങൾ ഐക്യത്തിലാവണേ, ക്ഷമിക്കണേ, സഹിക്കണേ. കാരണം ഇന്നല്ലാഹു അസ്വാബിരീൻ, അതേ പടച്ചറബ് ക്ഷമിക്കുന്നവരോടൊപ്പമാ. നോക്കും, നിങ്ങൾ അല്ല പറയാ, സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ക്ഷമിക്കാനും സഹിക്കാനും പറഞ്ഞു. എന്തിന്റെ പേരിൽ? അള്ളാന്റെ പേരിൽ, റസൂലുള്ളാന്റെ പേരിൽ. കാരണം അവിടെ ഭിന്നിച്ചാൽ അവിടെ ശത്രുക്കൾ കടന്നു വരുമെന്ന അള്ളാന്റെ റസൂലിന്റെ വാചകം നോക്കും നിങ്ങൾ. അലൈക്കും ജമാഅ, നിങ്ങൾ ജമാഅത്തായി നിലകൊള്ളണം, നിങ്ങൾ സംഘടിതമായി നിലകൊള്ളണം, നിങ്ങൾ സംഘമായി നിലകൊള്ളണം. കാരണം അതേ ഭിന്നിച്ചു നിൽക്കുന്ന ആടിന്റെ അടുത്തേക്കാണ് ചെന്നായ്ക്കൾ കടന്നു വരികയും ആ ആടിനെയാണ് ചെന്നായ പിന്നുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദാഹരണം നോക്കും നിങ്ങൾ. ഒരു കൂട്ടമായ ഒരു പക്ഷെ ഒരാട്ടിൻ പക്ഷം കടന്നു പോകുമ്പോ ചെന്നായക്ക് കടന്നു വരാൻ പേടിയായിരിക്കും. എന്നാൽ ഒരു ആടെന്നാലും അതിൽ നിന്ന് മാറിപ്പോയാൽ, ഒറ്റയായിപ്പോയാൽ കടന്നു വരാൻ എളുപ്പമാണ്, കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് ചെന്നായക്ക്. അതുകൊണ്ട് സൂക്ഷിക്കണേ, ഭിന്നിപ്പുണ്ടാകല്ലേ. ശത്രുക്കൾക്ക് മേയാൻ, ശത്രുക്കൾക്ക് കടന്നു വരാനുള്ള ഒരു വഴിയും നിങ്ങൾ തുറന്നു കൊടുക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കണം സഹോദര, ഇസ്ലാം ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് മുമ്പിൽ വരുന്ന നിലപാട് ശക്തമായി തന്നെ സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. അതേ, ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. സംഘമായ ഒരു സംഘത്തിൽ നിന്നും ഒരിക്കലും വേറിട്ടു പോകാൻ പാടില്ല. അങ്ങനെ വേറിട്ടു പോയാൽ ചെന്നായ പിടിക്കുന്നത് പോലെ തിന്മയിലേക്ക്, വലാലത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം ആവശ്യപ്പെടുന്നു, ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഒന്നിക്കണേ, നിങ്ങൾ ഭിന്നിക്കല്ലേ, നിങ്ങൾ ഐക്യത്തിലാവണേ, നിങ്ങൾ അനൈക്യത്തിലാവല്ലേ എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. എങ്കിലേ ഉയർച്ചകൾ, അത് രാജ്യമായാലും സംഘമായാലും ആരായാലും, എത്രത്തോളം ഒരു കുടുംബമായാലും പോലും, ഒരു കുടുംബമായാൽ പോലും ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ഭാര്യയും ഭർത്താവുമാണല്ലോ. അവർക്കിടയിൽ സൗന്ദര്യ പിണക്കങ്ങളുണ്ടായ ഒരു ദിവസം ഉണ്ടായാൽ ആ ദിവസം അവിടെ പ്രയാസം ഉണ്ടാകും. ഒരു മണിക്കൂറുണ്ടായാൽ അതിന്റെ പ്രയാസങ്ങൾ ആ കുടുംബം അനുഭവിക്കേണ്ടി വരും. മക്കളും മാതാപിതാക്കൾക്കും ഇടയിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു നമ്മളെല്ലാം അല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്ലാം ആവശ്യപ്പെടുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച്, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഐക്യത്തിലാവണേ, അനൈക്യത്തിലാവല്ലേ എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. ശരിയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാചകമല്ല ഈ കേൾക്കുന്നത്. ഒന്നിക്കണേ എന്നും അനൈക്യത്തിലാവല്ലേ എന്നും ഭിന്നിപ്പിന്റെ വിത്ത് പാകല്ലേ എന്നും ആദ്യമായി കേൾക്കുന്നവരല്ല നമ്മളെല്ലാവരും, ഒരുപാട് തവണ കേൾക്കുന്നവരാ. പ്രത്യേകിച്ച് ഈ ഐക്യമെന്ന ആ ഒരു മറയും പിടിച്ച് പലപ്പോഴും ഭിന്നിപ്പിന്റെ വിത്ത് പാകി സംഘടിത ശക്തികളെ ദുർബലമാക്കാൻ വേണ്ടി കടന്നു വരുന്ന വാദങ്ങളും അത്തരത്തിലുള്ള വാചകങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദര, നാം മനസ്സിലാക്കണം, ഇവിടെ ഇസ്ലാം ഒന്നിക്കണമെന്നും ഭിന്നിപ്പിന്റെ വിത്തുവാകല്ലേ എന്നും ഐക്യത്തിലാവണമെന്നൊക്കെ പറയുമ്പോ എന്തിന്റെ പേരിലാ ഐക്യത്തിലാവേണ്ടത്? ഇസ്ലാം അത് കൃത്യമായി പഠിപ്പിച്ചു. എവിടെയാ നിങ്ങൾ ഐക്യപ്പെടേണ്ടത്? ഇസ്ലാം അത് പഠിപ്പിച്ചു. അല്ലാഹ് പറഞ്ഞു, അതെ മനുഷ്യന്മാരെ, അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ കയർ നിങ്ങൾ മുറുകെ പിടിക്കണം, അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. അതേതാ? അത് പരിശുദ്ധ ഖുർആനാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചൊല്ലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാതെ അനുസരിക്കണേ, അവന്റെ പ്രവാചകനെ അനുസരിക്കണേ, അതേ നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ അനുസരിക്കണം. ഇനിയോ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും വിഷയങ്ങളിൽ, അതേ നിങ്ങൾ മടങ്ങണം, അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിലേക്ക് നിങ്ങൾ മടങ്ങണം. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അതേ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ അതിന്റെ പരിഹാരം ആദ്യം തേടേണ്ടത് ഖുർആനിലാ. അവിടെ തെളിവുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പോകേണ്ടത്
അവരുടെ സ്വകീയ ആദീസുകളിലേക്ക് അവിടെ തെളിവുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാലക്കീലകളിലേക്ക് പോകല്ലേ മിസ്ലാം പറയുമ്പോ മാത്രവുമല്ല അതേവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായതും നല്ല പര്യവസാനമായിട്ടുള്ളത് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാർശ്വത്വം പിടിച്ച് ഭിന്നിപ്പില്ലാതെ ഐക്യത്തിലായിക്കൊണ്ട് അനൈക്യമാവാതെ സഹോദര മുന്നോട്ട് പോകാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി അല്ലാഹു കൊടുത്ത് ആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനെ തന്റെ കൂട്ടുകാരനെ എപ്പോഴും ഓർക്കുകയും ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അവനില്ലാത്ത സമയത്ത് പോലും ആ ചെയ്യേണ്ടവന് ആരാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ? ആ കൂട്ടുകാരന്റെ അഭാവത്തിൽ അവന് വേണ്ടി ആ ചെയ്യുന്നവനാണ്. എനിക്ക് വേണ്ടി ഞാനില്ലാത്ത സമയത്ത്, ഞാൻ അറിയാത്ത സമയത്ത്, ഞാൻ അറിയാത്ത കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ആ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചാൽ, ഞാൻ അത്തരം ഒരു കൂട്ടുകാരന് വേണ്ടി ആ ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ, അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സമ്പാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരസ്പരം നമ്മളൊക്കെ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ പ്രവാസികളാണ്. അല്ലാഹുവിന്റെ നിരന്തരീയമായ തീരുമാനം എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല വിളിച്ചാൽ നമുക്ക് പോകണം. അതിവിടെ വെച്ചായാലും, ഏത് പ്രദേശത്ത് വെച്ചായാലും, എവിടെ വെച്ചായാലും, അതൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല വിശ്വാസിയുടെ പ്രശ്നം, മരിച്ച എങ്ങനെ മരിക്കുന്നു എന്നതാണ്. മുസ്ലിമായി കൊണ്ട് മരിക്കാം. മുസ്ലിമികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദര, ആ ഒരു മുസ്ലിമായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ, അതേപോലെ തന്നെ മരണപ്പെടാൻ അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം പരസ്പരം നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോടൊക്കെ വസിയത്ത് ചെയ്യണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. ഞാൻ മരിച്ചാൽ കഴിയുന്നതും എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നിനക്കാവണം. നീ അവിടെ എത്തിപ്പെടണം. നീ അറിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പരസ്പരം സഹോദരങ്ങളെ നമ്മൾ വസിയത്ത് ചെയ്യണം. അതോടൊപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റെ കൂട്ടുകാർക്ക് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, എന്റെ സഹോദരന് വേണ്ടി എപ്പോഴും അല്ലാഹു കൊടുത്ത് ആ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ അത്തരം ഒരു ദുആ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളുടെ ദുആയാണ്. റബ്ബന ഗഫർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അതേ റബ്ബന, ഞങ്ങളുടെ നാഥാ, ഗഫർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങൾക്ക് മാത്രമല്ല, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മാത്രമല്ല നാഥാ, വിശ്വാസത്തോട് കൂടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, അവർക്കും നാഥാ നീ പുറത്തു തരണമേ. വലാ തജ്അൽ നാഥാ നീ ആക്കല്ല നാഥാ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ, ഗില്ലല്ലില്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഒരു പകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നാഥാ നീ ഉണ്ടാക്കല്ല. കാരണം റബ്ബന ഇന്നക റഊഫുർ റഹീം, കാരണം റബ്ബന ഞങ്ങളുടെ നാഥാ ഇന്നക റഊഫുർ റഹീം, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. നോക്കുന്ന വിശ്വാസിയുടെ ദുആയാണിത്. അല്ലാഹുവോടുള്ള പ്രാർത്ഥനയാണിത്. നാഥാ വിശ്വാസികൾക്കിടയിൽ ഒരു പകയുണ്ടാക്കല്ല നാഥാ, വിദ്വേഷമുണ്ടാക്കല്ല നാഥാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം മകൾ ചെയ്യാക്കല്ല നാഥാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കോർത്തു നയ്ക്കണനാഥാ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം പ്രിയപ്പെട്ടവരെ. ആ ഒരു ദരജയിലേക്ക് എത്താൻ ആർക്ക് സാധിച്ചുവോ? എപ്പോഴും
തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ പിണക്കങ്ങളില്ലാതെ അനൈക്യങ്ങളില്ലാതെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനു വേണ്ടി അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. പിണങ്ങിയാൽ തെറി പറയുന്നവനല്ല വിശ്വാസി, അപവാദങ്ങൾ പറയുന്നവനല്ല വിശ്വാസി, അതേപോലെ തന്നെ പരിഹസിക്കുന്നവനല്ല വിശ്വാസി, അവനല്ല കൂട്ടുകാരൻ. മരിച്ചു കൂട്ടുകാരനാരാ? അള്ളാഹ് എത്ര സ്ഥലത്താ വിശദീകരിക്കുന്നത്, നിങ്ങൾ പരസ്പരം ഐക്യത്തിലാകണമെന്ന് പറഞ്ഞ ശേഷം അള്ളാഹ് പറയുന്ന വാചകം എന്താണെന്നറിയോ? വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നറിയോ? പരസ്പരം ഐക്യത്തിലാവാതെ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം സത്യനിഷേധത്തോടെ കഠിനമായ വെറുപ്പുണ്ടാകണം വിശ്വാസികളെ. ശിർക്കിനോട് അകൽച്ചയുണ്ടാകണം, മുൽമിനോട് അകൽച്ചയുണ്ടാകണം, ബിദഅത്തിനോട് അകൽച്ചയുണ്ടാകണം. കാരണം നമ്മുടെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ആ പ്രവാചകന്റെ ജീവിതം കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ അനുയായികളും ഉണ്ടല്ലോ. അശിദ്ദാഉ അലൽ കുഫാർ, അതേ സത്യനിഷേധത്തോട് അതികഠിനമായ വെറുപ്പുള്ളവരായിരുന്നു, അതികഠിനമായ ദേഷ്യമുള്ളവരായിരുന്നു. അതോടൊപ്പം റുഹമാഉ ബൈനഹും, സത്യവിശ്വാസികൾക്കിടയിൽ ഭയങ്കര സ്നേഹമായിരുന്നു, അവർക്കിടയിൽ ഭയങ്കര റഹ്മത്തായിരുന്നു, കാരുണ്യമായിരുന്നു അവർക്കിടയിൽ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്കാവണം. വേണ്ട, എന്തിനാ അത്തരമൊരു അവസ്ഥകളോടൊക്കെ നമ്മൾ മാറി നിൽക്കാം? ശിർക്കിന്റെ ബിദഅത്തിന്റെ ഉൽമിന്റെ ലലാലത്തിന്റെ മാർഗങ്ങളോട് ഐക്യപ്പെടാനും ആ രൂപത്തിൽ സഹകരിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ലഘും ദീനിക്കും വലിയ ദീൻ, അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, മാറിക്കോ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക്, എന്റെ മതം എനിക്ക് എന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാ മുസ്ലിമീങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ സഹോദര, കൃത്യമായി ഐക്യത്തോടുകൂടി ഈ ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാവണം. നാം മനസ്സിലാക്കണം, തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുന്ന ആ ഒരു സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശത്തിന് മാത്രമേ സമൂഹത്തെ ഒന്നിപ്പിക്കാനാകൂ, ആ സന്ദേശത്തിനും പ്രഖ്യാപനത്തിനും മാത്രമേ സമൂഹത്തെ ഐക്യത്തിലാക്കാൻ കഴിയൂ. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞോ, നിങ്ങൾ വിജയിക്കും, വിജയിച്ചേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസ് ഖസ്റജ് ഗോത്രത്തിന്റെ ചരിത്രം പല തവണ കേട്ടവരാണ് നാം. നിസ്സാര വിഷയങ്ങളുടെ പേരിൽ വർഷങ്ങളോളം പോരടിച്ച് വിദ്വേഷത്തോടുകൂടി ജീവിച്ചിരുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ സന്ദേശം ഉൾക്കൊണ്ടപ്പോ പരസ്പരം മുസാഫത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നുവെങ്കിൽ മുഹാജിറുകളും അൻസാറുകളും പരസ്പരം എല്ലാവരും മുസ്ലിമീങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരില, അതെല്ലാം തൗഹീദിന്റെ പേരില. അതുകൊണ്ട് സഹോദര, ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരിൽ ഒന്നിക്കാൻ നമുക്കാവണം. ലാ ഇലാഹ ഇല്ലല്ലയുടെ പേരിൽ ആ ഐക്യത്തിലാവാൻ സഹോദരങ്ങളെ നമുക്കാവണം. എങ്കിൽ മറ്റുള്ളതെല്ലാം താനെ കടന്നു വരും. മറ്റുള്ള എല്ലാ വളർച്ചകളും, മറ്റുള്ള എല്ലാ ഉയർച്ചകളും, അത് സാമ്പത്തിക മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലാം ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊണ്ടാൽ അതിന്റെ പേരിൽ ഐക്യത്തിലായാൽ അതിലേക്ക് താനെ കടന്നു വരും. കാരണം പടച്ച റബ്ബിന്റെ പ്രഖ്യാപനമാണ്, ആകാശഭൂമിക്കരയിലുള്ള സകലതും, ആകാശഭൂമിയും ഒരു ദുരാസിലും ലാ ഇലാഹ ഇല്ലല്ല മറു ദുരാസിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലക്ക് കനം കൂടുതലായിരിക്കും എന്ന് പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. അതുകൊണ്ട് സഹോദര, അല്ലാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. ഒരിക്കലും വിശ്വാസികൾക്കിടയിൽ പരസ്പരം ഭിന്നിപ്പില്ലാതെ അനൈക്യത്തിലാവാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ ഒന്നിച്ച് മുന്നേറാൻ എല്ലാവർക്കും സാധിക്കണേ, വിശ്വാസികൾക്ക് സാധിക്കണേ എന്നല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാനും തൗഹീദ് മനസ്സിലാക്കാനും ശിർക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി തൗഹീദിന് വേണ്ടി ഒന്നിക്കുവാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ, തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് ഒരുപാട് തിരുമത തെറ്റുകുറ്റങ്ങൾ നാഥാ ഞങ്ങളെക്കാളേറെ അറിയുന്നവനാണ് നീ. പടച്ച റബ്ബേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി നാഥാ, അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് വാപ്പാക്കി തരണമേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങൾ വിശ്വാസികളായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മകുപ്പുറത്തും അറഹ്മത്തിനും അനുഗ്രഹിക്കണം നാഥാ.
അക്കൂട്ടത്തിൽ ഞങ്ങളിൽ പലരുടെയും ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠ അനുജ അഞ്ചിത്തിമാരെ സഹോദരി സഹോദരങ്ങൾ കുടുംബക്കാരുടെ നാഥ നാഥ അവർക്കിനി മഹപ്പുറത്തിൽ മറക്ഷണത്തിൽ അനുഗ്രഹിക്കണ തമ്പുരാനേ നാദാവരെയും ഞങ്ങളെയും നിന്റെ തന്നെ ആത്മഫോർഡോസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കണ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും ആരോഗ്യമില്ലാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന അതേപോലെ തന്നെ ആരോഗ്യത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും നാഥ എല്ലാവർക്കും നീ അവർക്ക് ശിഫ നൽകണേ നാഥ അവർക്ക് സമാധാനം നൽകണേ നാഥ അല്ലാഹുവേ എന്ന മഹത്തായ കലിമത്തെ വിരിച്ചിരിച്ചു മരണപ്പെടാൻ അവരെയും ഞങ്ങളെയും നാഥ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ നാഥ ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല ഇണകളെയും മക്കളെയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ അല്ലാഹുവേ സ്വലീഹുകളായ സന്താനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ എല്ലാവിധ അപമാനത്തിൽ നിന്നും ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാവിധ അപമാനത്തിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ ഒരുപാട് സഹോദരങ്ങൾക്ക് ആ ചെയ്യാൻ വസീത്ത് ചെയ്തു സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും പ്രത്യേകമായി ദുആ ചെയ്യാൻ വസീത് ചെയ്തിട്ടുണ്ട് നാഥ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം തമ്പുരാനെ നാഥ സത്യത്തിലേക്ക് നയിക്കുന്ന നന്മയിലേക്ക് തൗഹീദിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെ നല്ല ഇണകളെ നല്ല മക്കളെ നല്ല പണ്ഡിതന്മാരെ നല്ല നേതാക്കന്മാരെ പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ അല്ലാഹുവേ തിന്മയിലേക്ക് ശുദ്ധിയിലേക്ക് വിദ്യാർത്ഥിയിലേക്ക് നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണം തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന് എല്ലാവിധ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ റബ്ബനാ ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ اللهم صل على محمد وعلى آل محمد.